Hi friends, welcome to my channel. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുപ്പിയിൽ വെള്ളച്ചാട്ടവും മലയും ഒക്കെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ബോട്ടിൽ വൃത്തിയാക്കി എടുക്കുക. അതിലേക്ക് നമുക്ക് പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം. ന്യൂസ് പേപ്പർ എടുക്കുക. അതിങ്ങനെ കുഞ്ഞതായിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് കുറേ കുഞ്ഞു കുഞ്ഞ് ഉരുളകളാക്കി എടുക്കാം. പല സൈസിലെടുത്തിട്ട് നമുക്ക് വയ്ക്കാം. പിന്നെ നമ്മൾ തെർമോക്കോൾ എടുക്കുക. എന്നിട്ടത് കുഞ്ഞു കുഞ്ഞു പീസസ്സായിട്ടത് മുറിക്കണം. എന്നിട്ട് നമുക്കത് കുപ്പിയുടെ താഴത്ത് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. ഇതിപ്പം 3-4 പീസ് എടുത്തേക്കുന്നത് താഴത്ത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിനു മുന്നേ നമ്മൾ വാട്ടർഫോൾസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഹോട്ട് ഗ്ലൂ ഗണ്ണും പിന്നെ ക്ലേ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ കുറേ കുഞ്ഞു കുട്ടികളും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് ഒരു മെസ്സേജ് അയച്ചു, ചേച്ചി ഞങ്ങളുടെ ഹോട്ട് ഗ്ലൂ ഗണ്ണൊന്നും ഇല്ല, ചേച്ചിക്കിയുടെ ചാനൽ ഏറ്റവും ഇഷ്ടപ്പെടാൻ കാര്യം തന്നെ ചേച്ചി വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ്, അപ്പോൾ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അതില്ലാതൊന്നും ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ അത് ചെയ്യാം. അപ്പോൾ നമ്മളത് ഈ ന്യൂസ് പേപ്പർ മുകളിൽ കുറച്ചിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. താഴത്ത് തെർമോക്കോൾ ഒട്ടിച്ചു. ഇനിയിപ്പോൾ തെർമോക്കോൾ താഴത്ത് വെക്കാനില്ലെങ്കിൽ താഴത്തും ന്യൂസ് പേപ്പർ തന്നെ ഒട്ടിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസും ഫെവിക്കോളും കൂടെ മിക്സ് ചെയ്ത് ടെക്സ്ചർ പേസ്റ്റ് ഒട്ടിച്ചു കൊടുക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു കവർ പ്ലാസ്റ്റർ ഓഫ് പാരീസെങ്കിലും വാങ്ങണം. 1 കിലോയ്ക്ക് 30 രൂപയേ ഉള്ളൂ. നമുക്ക് തന്നെ ആലോചിക്കാം, നമ്മൾ 20 രൂപയുടെ ഒരു മോൾഡിറ്റ് വാങ്ങിച്ചാൽ അതിൽ എന്തോരമുണ്ടെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ സിമെൻറ്റോ വാൾപുട്ടിയോ പ്ലാസ്റ്റർ ഓഫ് പാരീസോ ഇതിനൊക്കെ വിലക്കുറവാണ്. 1 കിലോയ്ക്ക് സിമെൻറ്റിന് 16-18 ഉള്ളൂ. അപ്പം അത് സിമെൻ്റ് ആകുമ്പോൾ നമുക്ക് പശയും വേണ്ട, വെള്ളം മാത്രം മതി. പ്ലാസ്റ്റർ ഓഫ് പാരീസൊക്കെ ആകുമ്പോൾ പശ വേണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമ്മൾ അത്രയും ക്ലേ വാങ്ങി നമ്മുടെ കാശ് പോകത്തില്ല. പിന്നെ ഇരുമ്പ് കടകളിലൊക്കെ ഇതെല്ലാം കാണും. പറ്റുന്നവരൊക്കെ വാങ്ങിച്ച് വെക്കുക, നമുക്ക് അത് നല്ലതാണ്. ഈ നല്ലതാണ്, ഈ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നവർക്ക് ക്ലേ ഒക്കെ മസ്റ്റ് അല്ലേ. അപ്പോൾ അതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇനി നമുക്കതിൻ്റെ പുറത്ത് മല പോലെ തോന്നിക്കുന്നിടത്ത് നമുക്ക് ഒരു ഗ്രേ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. താഴത്ത് നമുക്ക് ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുക്കാം. ആദ്യം വിചാരിച്ച് ബ്ലാക്ക് ബേസ് കോട്ട് കൊടുത്തിട്ട് ഗ്രേ കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാം, താഴത്ത് ബ്രൗൺ വെച്ച് ഹൈലൈറ്റ് ചെയ്യാമെന്ന് ഓർത്ത്. പിന്നെ ഇനി ബ്ലാക്കേ തൊട്ട് എൻ്റെ കൈ വെട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ തൊട്ടിട്ടില്ല. കമൻറ്റിൽ മിക്കവാറും കുഞ്ഞു പിള്ളേരൊക്കെ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ബ്ലാക്കി തൊട്ട് വരുന്നെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് നമ്മൾ മേളിൽ മാത്രമേ ഇപ്രാവശ്യം ബ്ലാക്ക് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് പുല്ല് വെച്ച് കൊടുക്കാം. പുല്ലായിട്ട് നമ്മൾ സ്പോഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന്. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഇതിന് വേറെ നമുക്ക് ചകിരിക്ക് കളർ കൊടുത്ത് കുഞ്ഞതായിട്ട് മുറിച്ച് പുല്ലാക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ കുഞ്ഞു നൂലുണ്ടെങ്കിൽ അതിന് കളർ കൊടുത്തിട്ട് പുല്ലാക്കി എടുക്കാം. അതൊക്കെ നമ്മുടെ കയ്യിലുള്ള സാധനത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. താഴ്വശത്ത് വെള്ളം വന്ന് ഇങ്ങനെ ഒലിച്ചിറക്കത്തില്ലേ വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്ത്, അതുപോലെ തോന്നിക്കുന്നിടത്ത് ഒരു സ്കൈ ബ്ലൂവും പച്ചയും കൂടെ മിക്സ് ചെയ്തൊരു ഷെയ്ഡ് താഴത്ത് നമുക്ക് കൊടുക്കാം. ഇതുപോലത്തെ ഒരു കനം കുറഞ്ഞ പ്ലാസ്റ്റിക് കവർ എടുക്കുക. അതിങ്ങനെ പിച്ചി പിച്ചി ഇങ്ങനെ വലിച്ച് ഇങ്ങനെ എടുക്കുക. അത്രയ്ക്ക് കനം കുറഞ്ഞതായിരിക്കണം. ഇത് മോരി വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുള്ളൂ, ഇതുപോലെ കനം കുറഞ്ഞൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇങ്ങനെ വലിച്ച് 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 അത് ഒരുമാതിരിയാക്കണം. എന്നിട്ട് അത് പശ തേച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ നമുക്ക് വെള്ളം ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒടിച്ചു കൊടുക്കുക. കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് താഴത്ത് താഴത്ത് ഒട്ടിക്കുക. 1 ലെയർ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് 1 ലെയറും കൂടി ഒട്ടിക്കുക. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഒട്ടാൻ കുറച്ച് താമസമായിരിക്കും. ഫെവിക്കോൾ കൊണ്ട് തന്നെ ഒട്ടിക്കാനായിട്ട് നോക്കുക. എന്നാന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതിന് ഉൾവശം നമുക്ക് കാണാൻ പറ്റും. കനം കുറഞ്ഞ പ്ലാസ്റ്റിക് അല്ലേ. ഫെവി ബോണ്ടൊക്കെയാണ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നതെങ്കിൽ അതിനൊരു മഞ്ഞ കളറാണ് ഫെവി ബോണ്ട്. അപ്പോൾ അതൊന്നും ശരിയായിട്ട് വരത്തില്ല. അതുകൊണ്ട് ഫെവിക്കോൾ കൊണ്ട് തന്നെ ഒട്ടിക്കാനായിട്ട് നോക്കുക. ഇവിടെയും നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ താഴത്ത് ആ വെള്ളം വന്ന് വീണ് കിടക്കത്തില്ലേ, അവിടെയും നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഒട്ടിക്കുമ്പോൾ ഒരു ചുളുക്കത്തോടെ ഒട്ടിക്കാൻ നോക്കുക. ഇങ്ങനെ വലിച്ച് മുറുക്കി അങ്ങനെ ഒട്ടിക്കാതെ ഇച്ചിരി ചുരുക്കി ചുരുക്കി ഒട്ടിക്കാൻ നോക്കുക. മൊത്തം ഒട്ടിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് നമുക്കൊരു നീല ഷെയ്ഡ് കൊടുക്കുക, പിന്നെ ഒരു വൈറ്റ് കളർ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വെള്ളം കുത്തി ഒഴുകുമ്പോൾ ഒരു വെള്ള കളർ വരുമല്ലോ, വെള്ളം തെറിക്കുന്നതിൻ്റെയൊക്കെ. അപ്പം ആ ഒരു ഷെയ്ഡൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നീല കളറും കൊടുക്കുക, കുറച്ച് വൈറ്റ് കളറും കൊടുക്കുക.
പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ചുറ്റുമുള്ള മലകൾ എപ്പോഴും പുല്ലും പിടിച്ച് പായലും പിടിച്ച് എപ്പോഴും വെള്ളം വീഴുന്നതുകൊണ്ട് അങ്ങനെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇത് തോന്നിക്കാൻ വേണ്ടിയിട്ട് പുല്ല് പിടിപ്പിച്ചതിൻ്റെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമുക്കൊരു ഗ്രീൻ ഷെയ്ഡ് കൊടുക്കാം. ഡാർക്ക് ഗ്രീനും കൊടുക്കുക, ലൈറ്റ് ഗ്രീനും കൊടുക്കുക. കാരണം പുല്ല് ചിലത് വളർന്നു വരുന്നതിന് ഒരു ലൈറ്റ് ഗ്രീൻ ആയിരിക്കും. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഗ്രീനും കൊടുക്കുക, അപ്പോൾ നമുക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ ചെയ്യുമ്പോൾ ഒരേ തരത്തിലുള്ള പുല്ല് തന്നെ വെക്കാതെ പല തരത്തിലുള്ള പുല്ല് വെക്കാൻ നോക്കുക. നേരെ കുത്തി നിൽക്കുന്ന പുല്ല് വെക്കുക, ഇങ്ങനെ കാട് പോലെ പിടിച്ച് നിൽക്കുന്ന പുല്ല് വെക്കുക. അപ്പോൾ അത് ചകിരി വെച്ചാലും മതി, ഈ കുത്തി കുത്തി നിൽക്കുന്ന പുല്ല് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട്. കാട് പോലെ പിടിച്ച് നിൽക്കുന്നതിന് നമുക്ക് സ്പോഞ്ച് കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ടുള്ളതായാലും മതി. ഇപ്പോൾ ഇത് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൂക്കൾ മുകളിൽ നിൽക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞു ചുമല തുണി എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞതായിട്ട് ഇങ്ങനെ കത്രിക കൊണ്ട് കട്ട് ചെയ്തപ്പോൾ അവത്തിൽ നിന്ന് ഒരു പ്രത്യേക ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വരുന്നൊരു തുണിയായിരുന്നു. അവത്തിൽ നിന്ന് കുറച്ച് നൂലിങ്ങനെ വലിച്ചെടുത്തിട്ട് അതാണ് ഈ പൂവായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ ഇല്ലാന്നുണ്ടെങ്കിൽ ത്രെഡ് കാണുമല്ലോ നമ്മുടെ, അത് കുഞ്ഞതായിട്ട് അരിഞ്ഞ് വെക്കുക. അല്ലെങ്കിൽ കനം കുറഞ്ഞ തുണി ഉണ്ടെങ്കിൽ അത് കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് വെച്ച് കൊടുക്കുക. മുത്തൊന്നും വെക്കരുത്, ഭംഗി കാണത്തില്ല. ഇതുപോലെ തന്നെ പുല്ലൊക്കെ പൂവായിട്ടൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കണം. അപ്പോൾ മേൽഭാഗത്ത് നമുക്കിനി ബ്ലാക്ക് കൊടുക്കാം. മിക്ക വീഡിയോസിൻ്റെ താഴത്ത് ഒരു കമൻറ്റെങ്കിലും കാണും, ചേച്ചി കറുപ്പ് കളറാണല്ലോ കൂടുതൽ ഉപയോഗിക്കുന്നത്, കറുപ്പ് ഒത്തിരി കയ്യിലുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. കറുപ്പ് കൂടുതലുണ്ടായിട്ടല്ല, നമ്മൾ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു കോട്ട് കൊടുത്താൽ അവിടെ കാര്യം കഴിഞ്ഞു. അതേസമയത്ത് വൈറ്റ് കളറോ അതുപോലെ യെല്ലോ അതുപോലെയുള്ള ലൈറ്റ് കളേഴ്സാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ മൂന്നോ നാലോ കോട്ട് കൊടുക്കാതെ എനിക്ക് കറക്റ്റായിട്ട് ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടത്തില്ല. എന്തേലുമുള്ള വെള്ളക്കളർ എന്നൊക്കെ പറഞ്ഞ ഒരുമാതിരി വെള്ളച്ചാട്ടം പോലെ കിടക്കുന്നത് ഭയങ്കര ലൂസാണ്. അതൊക്കെ വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് കോട്ട് കൊടുത്താലും ചിലപ്പോൾ ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടത്തില്ല. പക്ഷേ ബ്ലാക്ക് ആകുമ്പോൾ നല്ല ഇങ്ങനെ കൊഴുകൊഴുത്തായിരിക്കുന്നത്, അത് ഒറ്റ കോട്ട് കൊടുത്താൽ മതി, കാര്യം അവിടെ കഴിയും. അതുകൊണ്ടാണ് ബ്ലാക്ക് കൊടുക്കുന്നത്. നിങ്ങളുടെ ഏത് കളറാണോ കൂടുതലുള്ളത്, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചത് നമ്മുടെ കയ്യിൽ മിച്ചമുള്ളത്, അത് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹോട്ട് ഗ്ലൂ ഗൺ ഇല്ലാതെ ക്ലേ ഉപയോഗിക്കാതെ നമ്മൾ വെള്ളച്ചാട്ടം ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് എല്ലാം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓളെന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇനി ഞാൻ എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരും. താങ്ക് യു ഫോർ വാച്ചിങ്.